हाई फ्रेंड्स एवर्कम ऑटो विडी चानल स्वागत इन वीडियो रूप मॉडल टाटा नेक्सॉन का वे हाइपरसोनिक ब्रांडि और आंड्रॉइड स्टीरियो अणबोक्सी इंस्टालेशन हाइपरसोनिक ऐटों मॉडल आंड्रॉइड स्टीरियो आाकिंगो कूड़िया नमुक सिस्टम वरुद हाइपरसोनिक पढ़य पल मॉडल स्टीरियो निर्तलू पकरम डिजन मॉडल नमुक लभ्यम इतर प्रीमियम रेंज स्टीरियो इवर लोगो पंड मेटल पंची इन सपरेट रीलाटी पाकेज एमक नोक डिस्प्ले वित् फ्रेमोड़ कूड़िया नमुक सिस्टम वह 9 इंचि और यूनिवेल डिस्प्ले आयोग ई डिस्प्ले एक्सटेनल मैकि कणक्शन को ई अडाप्टर कैनवास अडाप्टर ई अडाप्टरों कूड़ी और वयरिंग किट नाम आवश्यप इन एक्सट्रा चार्ज को वित् कैनवासोड़ कूड़ी वयरिंग किट वित्त कैनवासोड़ कूड़ी वयरिंग किट लभ्य ई वाहन कैनवासोड़ कूड़ी वयरिंग किट उपयोग वाहन एल फीच नमुक आक्टिवेटी साधिकू इत आंटीना कनेक्टर एक्सटर्नल माइक एक्सटर्नल यूएसबी पोर्ट रेंड एक्सटर्नल यूएसबी पोर्ट उंडावु इदु गूगल मैपिन वेंडियुल्ल जीपीएस आंटीना आणु इदु आरसीए केबल कनेक्टर्स आणु इदिनोडोप्पम ओरु रिवर्स क्यामरा कनेक्टरुम वारंटी कार्डुम कूडि नमुक्कु किट्टुम अब इधर नमुक मिल पाकेज इन का ईटमस नाम वाहन फिट ई कैनवास अडाप्टर नमुक वाहन स्टीरियो फिट सा अडाप्टर ई वाहन उपयोग कारण नमुक स्टीरियो ता कुछ स्वच्छ वो आ स्वच्छ मतलब अब डेमी आई वे साधु पक्षे नमुक अडाप्टर वही आ स्वच्छ वर्क पटू अद स्टीरी कंट्रोल स्वच्छ रिवेस अडाप्टीव लाइन डोर इंफर्मेशन एल नमक कम इंस्टा निर्चा कूड़ा मनसा ई वाहन नाम स्टीरियो इंस्टा नमुक नीवल वाहन उवश नोक नेक्सॉन XMS मॉडल इन वित् सूफ़ वो ई का एसी वेन्टर ता स्वच्छ स्टीरियो स्वच्छ ई स्वच्छ नमुक कैनवास वर्क अदान मेन प्रश्न अदान नाम कैनवास आड़ा प्रधानपेट कारण स्टीरी ऑडियो कंट्रोल स्वच्छ कमी ई वाहन नल्कि इन नमुक इन ऑण आखि नोक अति मनोहर क्लस्टर ई वाट को टॉप मॉडल ने अपेक्ष इन डिस्प्ले वैलियर डिस्प्ले पोरायु बाकी फीचर्स अत्यावश्यम ई वाहन कई सिस्ट सैटिंग अब इंफर्मेशन मनसा वेटी चुनाव ब्लैक एंड वाइट डिस्प्ले आल्द इन नमुक इन इंस्टालेशन कम आदमी नमुक मोड़ का चिस्प्ले उड़ना രണ്ടാമതായിട്ട് ഡാഷ്ബോർഡിന്റെ ആ സിൽവർ പാനലിന്റെ ഉരണം അതിനുശേഷം ഗ്ലോ ബോക്സ് ഉരണം ഇത്തരം കാര്യങ്ങളാണ് ഈ വണ്ടിക്കകത്ത് നമുക്ക് അഴിക്കാനുള്ളത് ഫ്രണ്ട്സ് നമുക്ക് ഇതിനകത്ത് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഈ ആദ്യം കാണുന്ന ഈ ഒരു ട്രൈ ഉണ്ടല്ലോ ഇത് പൊക്കി എടുക്കണം ഇത് പൊക്കി എടുത്ത ശേഷം മാത്രമാണ് നമുക്ക് ഇത് ഊരാൻ പറ്റുള്ളൂ ഓക്കേ എന്നിട്ട് ഇത് പതുക്കെ ക്ലിപ്പ് ആണ് ഇതെല്ലാം വലിച്ചു വരാം അതിന്റെ ക്ലിപ്പ് ഉണ്ടോ ഇങ്ങനത്തെ ക്ലിപ്പ് ആണ് ഇവിടെ എടുത്തത് ഓക്കേ ഇതിന്റെ ക്ലിപ്പ് കാണിച്ചു തരാം നാല് ക്ലിപ്പ് വരുന്നുണ്ട് ആദ്യം നമ്മൾ ഈ ഇരിക്കുന്ന ശരിക്കും നല്ലോണം ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നു ഒന്ന് വലിച്ച് പൊക്കി ഊരി എടുക്കണം ട്ടോ എന്നാലേ അത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളേ കണ്ടോ നല്ല ടൈറ്റ് ആണ് ഇത് ഇതൊന്ന് പൊക്കി എടുക്കുക അതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ ഈ ഫ്രെയിം ഈ രണ്ടാമത്തെ ഫ്രെയിം അതൊക്കെ ഫ്രണ്ടിൽ വലിച്ച് ഊരി എടുക്കാം ഇനി നമുക്ക് ഇത് മാറ്റാനുള്ളത് എന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ട് സ്ക്രൂ കാണുന്നുണ്ട് ഈ സ്ക്രൂ ഈ സ്ക്രൂ ഇവിടെ എടുത്താൽ ഈ ഡിസ്പ്ലേ ഇങ്ങ് പോരും ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അത് ഊരി എടുക്കാം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ കാണുന്ന मरू
ചൂട് നോക്കി ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഹാർമൻ്റെ ഒറിജിനൽ സിസ്റ്റമാണത്. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ. ഇത് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇത്ര സാധനം തൂങ്ങുക. ഇനിയിപ്പോൾ അടുത്ത് ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു പീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഈ ഒരു പീസ് റിമൂവ് ചെയ്യാതാണ് നമുക്ക് അടുത്ത പണി നടക്കുള്ളൂ. അപ്പോൾ അടുത്ത് അങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് ചെയ്യാനുള്ള നമുക്ക് ഈ ഡാഷ് റിമൂവ് ചെയ്യണം. ഡാഷ് ബോർഡിൻ്റെ അകത്ത് ഇതുണ്ടോ, ഈ രണ്ട് സ്ക്രൂ ഉണ്ട്. ഈ രണ്ട് സ്ക്രൂ ഊരിയെടുക്കണം, എന്നാലാണ് നമുക്ക് ആ ഫൈബർ പീസ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഊരിയെടുക്കുക ഈ രണ്ടെന്ന്. ഈ സൈഡിലൊരു കവറുണ്ട്. ഈ കവർ ഉരുക്കഴിഞ്ഞാൽ ഉണ്ടോ, ഈ കവർ ഇങ്ങനെ ഉരുടുക്കാം. ഉരുടുക്കുമ്പോൾ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂങ്ങൾ ഉയരാണ് നമുക്ക് ഊരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ താഴെ രണ്ട് സ്ക്രൂ, ഈ രണ്ടെണ്ണം നമ്മൾ ഊരി. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു സ്ക്രൂ ആണ്, ഇത് ഊരുക. ഇവിടുന്ന് ഒതുക്കി വലിക്കുക. അപ്പോൾ ഊരി പോരും, വേണ്ടത് ലോക്ക് ഉണ്ട്. ഞാൻ ഇവിടുത്തെ കുറച്ച് ലോക്ക് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് ഒളിച്ച് വലിച്ചാൽ ഊരി പോരും. അപ്പോൾ അതുകൊണ്ടൊന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുക, ഇത്ര പോകണം, ഇത്ര പോകണം. ഇത് വലിച്ച് നോർമലി ഊരിയെടുക്കണം. ഓക്കെ, ഇത്ര ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇത്രയും ലോക്കുകളുണ്ട്. ഇത് നമ്മൾ വലിച്ച് കറക്റ്റായിട്ട് ഊരിയെടുക്കും. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്കൂരി എടുത്തിട്ട് ഈ ഡാഷിൻ്റെ ഈ പോർഷൻ നമുക്ക് താഴോട്ട് വിടണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് സ്കൂരി എടുത്തിട്ട് ഈ ഡാഷ് പുറത്തു വലിച്ച് ഊരിയെടുക്കും. ഇതിൻ്റെ അടിയിൽ നിന്ന് കുറേ കണക്ടറൊക്കെ എടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഊരിയെടുക്കുക. ഇപ്പോൾ ഈ നാല് സ്കൂ ഞാൻ ഊരിയിട്ടുണ്ട്. ഇവിടുത്തെ ഇവിടുത്തെ ഈ നാല് സ്കൂ ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലത്തെ രണ്ട് സ്കൂ ഉണ്ട്. ഈ സ്കൂ കൂടെ ഊരണം കേട്ടോ. ഒന്ന്, രണ്ട്, ഇത് വേണ്ടവിടെ ഊരിയാൽ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് കൂടാതെ ഈ ഗ്ലോ ബോക്സിൻ്റെ അടിഭാഗത്ത് കുറച്ച് സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂവും കൂടെ നമ്മൾ ഊരിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് അഴിച്ചെടുത്തു. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഹാർമൻ്റെ സെറ്റാണ് ഈ ഇരിക്കുന്നത്. ഈ സാധനം ഇതാണ് ഇതിൻ്റെ അകത്തെ പരിപാടികളെല്ലാം വരുന്നത്. ഇത് ആൻറ്റന കേബിൾ, യു എസ് ബി കേബിൾ, ഇത്രയും കേബിൾസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ കണക്റ്റേഴ്സ്. ഈ കണക്റ്റേഴ്സാണ് നമുക്ക് നമ്മുടെ ക്യാൻവസ് ആണിത്. ആദ്യം കാണിച്ചു തന്നല്ലോ, ഇതാണ് ഇതിൻ്റെ ക്യാൻവസ്. ക്യാൻവസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം രണ്ട് തലയുണ്ട്. ഒരെണ്ണം ഇതിൽ വരും, മറ്റേ പോട്ട് സ്റ്റീരിയോയിലേക്ക് പോകും. ഈ പോട്ട് സ്റ്റീരിയോയിലേക്ക് പോകും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഈ കണക്ഷൻസ് എല്ലാം ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കണം. ഈ കാണുന്ന എടുത്തിട്ട് അത്ര ചെയ്യേണ്ട. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ കണക്ഷൻസ് ഊരിയിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പിന്നെ ഊരിയിരിക്കുകയാണ്. ഇതിനകത്ത് കാണുന്ന ഈ പിന്നാണ് നമ്മൾ ഊരിയേക്കുന്നത്. ആ പിന്നാണ് ഈ കാണുന്നത്. ഓക്കെ, ഒന്ന്, രണ്ട്, ഇത്രയും പിന്നെ ഇടുന്ന ഊരിയാണ്. ഈ പിന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് കറക്റ്റ് അങ്ങോട്ട് കൊണ്ട് മാറി കയറില്ല, അങ്ങനെ തന്നെ കയറുള്ളൂ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്യാം. ഇതാണ് നേരെ ഈ പിന്നല്ല, ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് അതായത് പിന്നെ അതിൻ്റെ അകത്ത് കയറുള്ളൂ. ഇതിൻ്റെ അകത്ത് വെട്ടുണ്ട് കണ്ടോ. ഈ സൈഡിൽ വെട്ട, ഈ സൈഡിൽ വെട്ട, ഈ സൈഡിൽ വെട്ട. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കയറുള്ളൂ. ആ പിന്നെ ഒരു നേരെ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക. മറിച്ച് ഇനിയുള്ള ഈ സൈഡ് പിന്നെ നമ്മൾ സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതേശം ഇതൊക്കെ അയച്ചു, ഇതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ കണക്ടർ ഫിറ്റ് ചെയ്തു. ഓക്കെ, ഈ വരുന്ന കണക്ടർ റിവേഴ്സ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യണം. ഈ വരുന്ന കണക്ടർ ഒറിജിനലായിട്ട് വരുന്ന നമ്മുടെ ടോപ്പ് മോഡൽ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ അല്ല, കമ്പനി ഫിറ്റഡ് റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണിത്. ഇത് അതുണ്ടെങ്കിൽ മാത്രമേ അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് ഇത് റിവേഴ്സ് ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് ക്യാം 12 volt. ഓക്കെ, ഇത് നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ കണക്ട് ചെയ്യാം. നേരെ ഇതിൻ്റെ ഈ ഒരു സൈഡ്, ഈ സൈഡ് കണക്ടർ ഇത് സീരിയലിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ഓക്കെ, മെയിൻ കപ്പിളർ ഒന്ന് കാണിച്ചു തരാം.
ഈ വയറ് നമ്മളിവിടെ കണക്ട് ചെയ്യാം. നമുക്ക് അറിയാലോ എല്ലാവർക്കും. പിന്നെ ഈ ഒരു വയറ്, ഇത് ക്യാൻവസ് ഇന്നാണ്. ഇത് ഈ ഫസ്റ്റ് വണ്ണിൽ കണക്ട് ചെയ്യാതുണ്ടോ? ഈ ഫസ്റ്റ് വണ്ണ്, ഈ പിന്നെ ഇതിൻ്റെ അത് കണക്ട് ചെയ്യണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇതിപ്പോൾ ക്യാമറ ഇന്ന് ഓക്സ് ഇന്ന് അതൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ബാക്കി ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഈ വയർ വരുന്നുണ്ട്. ഇത് നമ്മുടെ കമ്പനി ഡിസ്പ്ലേ ആയിട്ടാണ്. ഇത് വേണ്ട, ഇത് നമ്മൾ ജസ്റ്റ് ടേപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, നമ്മളിവിടെ സിസ്റ്റം ഫിറ്റ് ചെയ്യുകയാണ് എന്നിട്ട്. ഈ വാഹനത്തിന് കമ്പനി റിവേഴ്സ് ക്യാമറ ഇല്ല, അതിനാൽ ഞാനൊരു അഡീഷണൽ ഫുൾ എച്ച് ഡി നൈറ്റ് വിഷൻ മൂവിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെയാണ് ഈ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ബമ്പർ തുളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കേബിൾസ് എടുക്കാനായിട്ട് ഈ സ്റ്റെപ്പിനി ടയറിൻ്റെ അവിടെ തന്നെ ഒരു റബ്ബർ ബൂട്ട് വരുന്നുണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് കേബിൾ കടത്തിവിടാം. ഈ സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പവറിൻ്റെ കണക്ഷൻ എടുത്ത് ബാക്കിലത്തെ ലൈറ്റിൻ്റെ അങ്ങോട്ട് കൊടുക്കുക. ഇവിടെയാണ് അതിൻ്റെ കണക്ഷൻ എടുത്ത് കിടക്കുന്നത്. ഈ പ്ലഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് അതിലേക്ക് കൊടുക്കാം. ക്യാമറയുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെല്ലാം കവറിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയൊന്നും കാണാൻ പറ്റില്ല, വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കും. കഴിവതും ഇങ്ങനെ തന്നെ ചെയ്യുക. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ഒരു വയറും കട്ട് ചെയ്യരുത്. അപ്പം നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. ഓക്കെ, കണക്ഷൻ ഇതിനകത്ത് കൊടുത്തു ബാക്കിൽ. ഈ കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് റിവേഴ്സ് ഇടുക. ഈ ഒരു സ്വിച്ച് ഉള്ളത് കാണുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഒട്ടിക്കാനുള്ള ഈ ജി പി എസ് ആണ്. ഈ ജി പി എസ് ആണ് നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കും. പുറത്ത് നല്ല മഴയാണ്. നമുക്ക് ഈ ജി പി എസ് ആൻറ്റിന് എവിടെ ഒട്ടിക്കും? ജി പി എസ് ആൻറ്റിന് എവിടെ ഒട്ടിക്കുക എന്ന് വെച്ചാൽ എ സി ഡി മോളിൽ. ഇവിടെ ഒട്ടിച്ചു വെച്ചാൽ മതി. പുറത്ത് നമുക്ക് കോർണറിലൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കാണിക്കാം. ജി പി എസ് ആണ്. പിന്നെ നമ്മൾ ഒട്ടിക്കാണ്. അപ്പോൾ കറുത്തി ക്യാച്ചും കയറും ഇവിടെ കിട്ടും. അത് ഭംഗിയായിട്ട് ഇവിടെ നോക്കും. ഓക്കെ, നമ്മൾ ഏകദേശം ഇൻഷാദേശം വഴിയാണ് ഈ ആൻഡ്രോയിഡ് പിന്നെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ക്യാൻവസിൻ്റെ പിന്നാണ്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. നിലവിൽ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. ഈ യൂണിറ്റിൽ നിന്നുള്ള എല്ലാ കണക്ഷനും നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ടാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, വേറൊന്നും ഇങ്ങനെ ചെയ്യാനില്ല. രണ്ട് യു എസ് ബി പോർട്ടുണ്ട്. അത് നമ്മൾ ഗ്ലോ ബോക്സിലാണ് ഇരുന്നത്. അതിൻ്റെ രണ്ട് തലക്കുമാണിത്. അത് നമ്മൾ സ്റ്റീരിയോയുടെ ബാക്കിൽ കണക്ട് ചെയ്യണം. പിന്നെ ആൻറ്റിന, പിന്നെ ജി പി എസ്. ബാക്കി നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പിന്ന് മാത്രമേ കണക്ട് ചെയ്യാവുള്ളൂ. വേറെ ഒന്നുമില്ല. ഇത്ര കണക്ട് ചെയ്ത് നമുക്ക് ഈ സ്റ്റീരിയോ വർക്കിംഗ് ആയി. ഇത് നേരെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. അവസാനമായി ചെയ്യാനുള്ളത്, നമ്മൾ സ്റ്റീരിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് കിറ്റുകൾ ഇളകാത്ത രീതിയിൽ വയർ ട്യൂബ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഊരിയെടുത്ത ഡാഷ്ബോർഡ് പാനൽ തിരികെ വെച്ച് ഈ വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി ഇൻസ്റ്റാളേഷന് ശേഷമുള്ള ഈ വാഹനത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം.
ഈ സ്വിച്ചുകളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഓൺ ആണ്. നാവിഗേഷനിലേക്ക് പോയി. ഇനി നമുക്ക് ഹോം അടിച്ച് ഹോമിലേക്ക് വരും. പാട്ട് നെക്സ്റ്റ് പ്രീവിയസ് ആണ്. നമുക്കിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ പാട്ട് നെക്സ്റ്റ് ആവുന്നുണ്ട്, പ്രീവിയസ് ആവുന്നുണ്ട്. നമുക്ക് ഫോണിൻ്റെ ഫംഗ്ഷൻ എടുക്കുന്നതിൽ ഫംഗ്ഷൻ ഫോണിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഓക്കെ ആവുന്നുണ്ട്. ബാക്ക് എല്ലാ സ്വിച്ചുകളും പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇത് ഫോർവേഡ് നെക്സ്റ്റ് ഓടിച്ചു വരാനുള്ള സംവിധാനം എല്ലാം നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് കാര്യം എൻ്റെ പറയാനുള്ളത്, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വാർണിംഗ്സ് ഇവിടെ കിട്ടും. റൈറ്റ് സൈഡ് ഡോർ ഓഫ് ആക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഡോർ ഓഫ് ആക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിട്ടും. അങ്ങനെ ബാക്കിയിട്ട് എല്ലാ ഡോറിൻ്റെ ഇൻഫർമേഷൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. സ്റ്റീറിംഗ് കൺട്രോൾ സ്വിച്ച് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാൻവസ് അഡാപ്റ്ററോട് കൂടിയ വയറിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഡാഷ് ബോർഡിൽ കാണുന്ന സ്വിച്ചുകളെല്ലാം വർക്കിംഗ് ആക്കാൻ സാധിച്ചത്. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. റിവേഴ്സ് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാം, സ്റ്റിയറിങ് ഫുള്ളായിട്ട് ഒടിഞ്ഞിപ്പം ചെയിനിങ് എന്തൊരു ഒടിഞ്ഞായിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻസർ വർക്കിംഗ്. ഇതന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് സ്റ്റഡി ആണെങ്കിൽ കറക്റ്റ് ഇതിൽ കാണിക്കും. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അത് ഏത് ആംഗിളിലൊക്കെ അന്ന് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വിത്ത് ക്യാൻവസ് അടക്കമുള്ള അതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഈ വാഹനത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് മുമ്പ് ഞങ്ങളൊരു ഫോർഡ് എക്കോസ്പോർട്ടിൽ ചെയ്തതാണ്. ഇതൊരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടയറിലെ കാറ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഏതെങ്കിലും ടയർ പഞ്ചറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇൻഫർമേഷൻ കിട്ടും. ഇതൊക്കെ നിലവിൽ ടാറ്റ നെക്സോണിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ സ്റ്റീരിയോയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ളൊരു സിസ്റ്റമാണിത്. നിങ്ങൾക്കൊരു ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ക്ലാരിറ്റി കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പുറത്ത് നല്ല അടിപൊളി മഴയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും കൂടെ വന്നിട്ടുണ്ട്. പതിനെട്ട് ബാൻഡ് എക്വലൈസറോട് കൂടിയ ഡി എസ് പി സൗണ്ട് സിസ്റ്റം.
കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആവുകയും അതേപോലെ ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് ഡ്രൈവ് ആവുന്ന രീതിയിലേക്ക് ബ്രൈറ്റ്നസ് കുറഞ്ഞു വരികയും സൈഡിൽ കാണുന്ന സ്വിച്ചുകൾക്കെല്ലാം ലൈറ്റ് തെളിയുകയും ചെയ്യുന്നു. കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെയാണ് നമ്മൾ ഈ സ്റ്റീരിയോ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കമ്പനി ഫിറ്റ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിനോടൊപ്പം പാസീവ് കീലെസ് എൻട്രി സിസ്റ്റവും റിമോട്ട് സ്റ്റാർട്ട് ഫംഗ്ഷനും ലഭ്യമാണ്. രണ്ട് സ്മാർട്ട് റിമോട്ട് അതിനോടൊപ്പം ലഭിക്കും. അതിന് ഏകദേശം 20,000 രൂപയോളം ചെലവ് വരും. ഇതുപോലെ നിങ്ങളുടെ വാഹനവും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.